ഈ ഭാഗത്തെ എല്ലാ ഭാഗങ്ങളിലും ഒരു ഭാഗത്ത് നിന്നല്ല, മുണ്ടക്കായി പുഞ്ചിരിമട്ടം മുതൽ ചൂരമല ടൗൺ കേന്ദ്രീകരിച്ച് പോയിന്റ് സൈഡിൽ മുഴുവൻ എല്ലാ നല്ല നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലയിടത്ത് ബോഡികൾ ഇങ്ങനെ കട്ടുന്നില്ല. വില്ലേജിന്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ കൂടുതൽ ബോഡികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് മനുഷ്യന്റെ അവശിഷ്ടങ്ങൾ ആ രീതിയിലൊക്കെയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വില്ലേജ് ഭാഗം എന്ന് പറഞ്ഞൊരു താഴ്ഭാഗമാണ്, അവിടേക്ക് മൃതദേഹങ്ങൾ അവിടേക്ക് ഒലിച്ചെത്തിയതായിരിക്കാം. ആ ഒലിച്ചെത്തിയത് മരങ്ങളും അതുപോലെയുള്ള സാധനങ്ങളെല്ലാം അടിഞ്ഞു കിടക്കുന്ന ഇറ്റാച്ചുകൾ ഉപയോഗിച്ചിട്ടാണ് മാറ്റിയിട്ട് ബോഡികൾ എടുക്കുന്നത്. കൂടുതൽ സേനാംഗങ്ങളൊക്കെ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിട്ടുണ്ടോ? അവിടെ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയോ? നിർമ്മാണം, പാലത്തിന്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം കുറഞ്ഞ സമയം കൊണ്ട് അത് പൂർത്തിയാവുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പിന്നെ എല്ലാ സേനകളും എല്ലാ സന്നദ്ധ സംഘടനകളും വളരെ സജീവമായിട്ട് രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ഈ പാലം പണി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ നിരവധി രക്ഷാപ്രവർത്തകർ അവിടെ എത്തി മുണ്ടക്കയിൽ വ്യാപകമായി തെരച്ചിൽ നടത്തുകയാണ്. നേരത്തെ നമ്മോട് സംസാരിച്ച ഒരു പ്രദേശവാസി പറഞ്ഞത് 5 മൃതദേഹങ്ങൾ ഇതിനോടകം കണ്ടെടുത്തു, ഒരു ശരീരഭാഗം കണ്ടെടുത്തു എന്നുള്ള വിവരമാണ് പങ്കുവച്ചത്. താങ്കൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവയ്ക്കാനുണ്ടോ? കൂടുതൽ സേനാംഗങ്ങൾ എത്തുന്നതിന് മുമ്പ് നാട്ടുകാരുടെ സേവനം വളരെ, എന്താ പറയാ, ഇവിടെ ബാക്കി നഷ്ടപ്പെട്ടതിന്റെ ബാക്കിയുള്ള ജനങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ടാണ് കുറെ ജീവനുകൾ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത്. രാത്രി പൊട്ടിയ ആ സമയം മുതൽ കുറച്ച് വിവരം അറിഞ്ഞ് 1:30 മുതൽ ബാക്കിയുള്ളവരെല്ലാവരും ഇറങ്ങി ബാക്കി അവശേഷിക്കുന്ന ആളുകളെ അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കാൻ കഴിഞ്ഞത് കൊണ്ട് ഇത്രയും കൊണ്ട് നിന്നു, അല്ലെങ്കിൽ അത് മൊത്തം പോയിട്ടുണ്ടാകുമായിരുന്നു. തീർച്ചയായിട്ടും അവിടെ താങ്കളെ പോലുള്ള സന്നദ്ധ പ്രവർത്തകരുടെ സേവനം തീർച്ചയായിട്ടും ഓർക്കപ്പെടേണ്ടത് തന്നെയാണ്. ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെയാണ് കൂടുതൽ പേരെ രക്ഷിക്കാൻ കഴിഞ്ഞുള്ളത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇനിയും ഈ കൂടുതൽ ആളുകൾ നമുക്ക് സുരക്ഷിതരായി ഇപ്പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ടോ? അങ്ങനെ ആളുകൾ എവിടെയെങ്കിലും ഒക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? കുടുങ്ങിക്കിടക്കുന്നത് ഇന്നലത്തോടുകൂടെ അത് പൂർത്തിയായി. കുടുങ്ങിക്കിടക്കുന്നവരെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് സേനാംഗങ്ങളും കൂടെ വന്നതുകൊണ്ട് റോപ്പ് വഴിയാണ് കുറെ ആളുകളെ മുണ്ടക്കായിൽ നിന്നും അട്ടമയിൽ നിന്നും കടത്താൻ കഴിഞ്ഞത്. പിന്നെ ഇനി റിസോർട്ടുകളിലൊക്കെ കുടുങ്ങിക്കിടന്ന ആളുകളെല്ലാം പൂർണ്ണമായി ഒഴിപ്പി അവിടെ അവരെ എല്ലാം തന്നെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പൂർണ്ണമായി പുറത്തേക്ക് നിലത്തോടുകൂടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ആരും അങ്ങനെ അവശേഷിക്കുന്നില്ല എന്നുള്ള കാര്യം 100% നമ്മൾ ഉറപ്പാക്കി. ആ അങ്ങനെ ഉറപ്പിച്ചാണ് നിൽക്കുന്നത്. ഇനി അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് വേറെ വിവരങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. പരമാവധി എല്ലാവരും ഒഴിപ്പിച്ചതെന്ന് 100% വിശ്വസിച്ചാണ് ഇരിക്കുന്നത് ഇപ്പോൾ.